നിഖിൽ തോമസ് വ്യാജ സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തിയത് പണം നൽകിയാണെന്ന് പോലീസ്. നിഖിലിന്റെ സുഹൃത്ത് അബിൻ സി രാജ സർട്ടിഫിക്കറ്റുകൾക്കായി 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ബികോം ഫസ്റ്റ് ക്ലാസ് സർട്ടിഫിക്കറ്റ്, മാർക്ക്ഷീറ്റ്, മൈഗ്രേഷൻ, കലിംഗയിലെ TC എന്നിവ നിഖിൽ കരസ്ഥമാക്കി. പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷയിലാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ അതിന്റെ വിശദാംശങ്ങൾ നൽകും. ശ്യാം, ഈ നിഖിൽ തോമസ് എങ്ങനെ വ്യാജരേഖ കരസ്ഥമാക്കി, എങ്ങനെ വ്യാജരേഖ ചമച്ചു എന്നത് സംബന്ധിച്ച് പോലീസ് കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഞ്ജിത, 14 ദിവസത്തേക്ക് നിഖിലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നൽകിയ അപേക്ഷയിലാണ് ഇക്കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നത്. അതായത് നിഖിൽ BCom പാസ്സാകാതെ, അതായത് പരീക്ഷകളെല്ലാം തോറ്റ സമയത്ത് ഈ പരീക്ഷ പാസ്സാകാതെ തന്നെ കലിംഗയിലെ സർട്ടിഫിക്കറ്റ് ഒരുക്കിത്തരാമെന്ന് പറഞ്ഞത് നിഖിലിൻ്റെ സുഹൃത്ത് അബിൻ സി രാജാണ്. ഈ അബിൻ സി രാജിനെ നിഖിലിന് SFI വഴി ഉള്ള ബന്ധമാണ് ഉള്ളത്, SFI വഴിയാണ് പരിചയമുള്ളത്. അങ്ങനെയാണ് അബിൻ സി രാജ് പറഞ്ഞത് 2 ലക്ഷം രൂപ നൽകുകയാണ് എങ്കിൽ കലിംഗയിലെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നൽകാമെന്നും അതിനായിട്ടാണ് നിഖിലിൻ്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങുന്നത്. ഈ അബിൻ്റെ അമ്മ ലീല കുട്ടപ്പനാണ് ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് മുഖേനെ ഈ നിഖിൽ പണം കൈമാറിയിട്ടുള്ളത്. 2 ലക്ഷം രൂപ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ എറണാകുളത്തുള്ള ഒറിയോൺ എന്ന സ്ഥാപനം മുഖേനെ ഈ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയതെന്നാണ് പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കലിംഗയിലെ സർട്ടിഫിക്കറ്റ് ഈ ഒറിയോൺ വഴി ഈ കരസ്ഥമാക്കിയപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് ഏതൊക്കെ തരത്തിൽ മറ്റ് സർട്ടിഫിക്കറ്റുകളുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ മറ്റ് ആർക്കെങ്കിലും ഇത്തരത്തിൽ വഴിവിട്ട് നിരവധി സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് ഇനി പോലീസാണ്. അത്തരം കാര്യങ്ങളടക്കം പരിശോധിക്കണമെന്നും പോലീസ് ഈ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ പ്രവൃത്തികളെല്ലാം ചെയ്ത ശേഷം ഈ സംഭവം വിവാദമായപ്പോൾ നിഖിൽ ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. ഒളിവിൽ പോയ സമയത്ത് തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഫോൺ അദ്ദേഹം ഈ കായംകുളം ജംഗ്ഷന് സമീപമുള്ള പാർക്ക് സെൻറ്ററിനടുത്തെ തോട്ടിൽ വലിച്ചെറിഞ്ഞ ശേഷമാണ് ഒളിവിൽ പോയത്. അതോടൊപ്പം തന്നെ കോഴിക്കോട്ടേക്കാണ് അദ്ദേഹം പോയത്. കോഴിക്കോട് ഏകദേശം 5 ദിവസം താമസിച്ചിട്ടുണ്ട്. ഈ എവിടെയൊക്കെയാണ് എന്നത് ഇനി കൂടുതൽ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയുള്ളൂ. ഈ കോടതിയിൽ നിന്ന് നിഖിലിനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നിഖിലിനോട് മാധ്യമപ്രവർത്തകരടക്കം പല കാര്യങ്ങൾ ചോദിച്ചുവെങ്കിലും ഒന്നും പറയാൻ തയ്യാറായില്ല. പക്ഷേ പോലീസിനോട് വളരെ ചിരിച്ച് സൗമ്യനായിട്ടാണ് ഓരോ കാര്യങ്ങളും നിഖിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് തന്നെയാണ് നടന്നിരിക്കുന്നത്. ഈ ഒരു വ്യാജരേഖ ചമച്ചത്, അതായത് ഒരു സ്വകാര്യ ഏജൻസി, കൊച്ചിയിലെ ഒറിയോൺ എന്ന് പറയുന്ന ഏജൻസി വഴിയാണ് ഇത്തരത്തിൽ ഒരു വ്യാജരേഖ ചമച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് കേസിലെ 2ാം പ്രതിയായിട്ട് അബിൻ സി രാജ മാറുന്നുവെന്നാണ്. അബിൻ സി രാജിനെ കേസിലെ 2ാം പ്രതിയാക്കിയിട്ടുണ്ട്. ഇനി അബിൻ സി രാജ് നിലവിലുള്ളത് മാൽദ്വീപ്സിലാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ മാൽദ്വീപ്സിലെ ഏതോ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ തലപ്പത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. ഇക്കാര്യം അത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വ്യക്തമാക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളടക്കം പരിശോധിച്ച് മാൽദ്വീപ്സിൽ നിന്നും അബിൻ സി രാജിനെ ഈ കായംകുളത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും 7 ദിവസത്തേക്കാണ് ഇപ്പോൾ നിഖിലിനെ കസ്റ്റഡിയിൽ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിഖിലിൻ്റെ ജാമ്യഹർജി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 26-ാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കുവാനും 27-ന് റിപ്പോർട്ട് പരിഗണിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 7 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷമായിരിക്കും നിഖിലിൻ്റെ ജാമ്യഹർജി ഉൾപ്പെടെ ഇനി കോടതി പരിഗണിക്കുക. ശരി.